ഭർത്താവിനെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി വീട്ടമ്മയെ ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കാൻ ശ്രമിച്ചതായി പരാതി. കോഴിക്കോട് കണ്ണംപറമ്പ് സ്വദേശിയായ യുവതിയാണ് പോലീസിൽ പരാതി നൽകിയത്. 4.5 മാസം മുമ്പ് മരിച്ച ഭർത്താവിൻ്റെ ജ്യേഷ്ഠനെ വകവരുത്തിയത് താനാണെന്നും ഇയാൾ പറഞ്ഞിരുന്നതായി യുവതി നൽകിയ പരാതിയിൽ പറയുന്നു. ഭർത്താവിൻ്റെ സുഹൃത്തായ കോഴിക്കോട് ഒളവണ്ണ സ്വദേശിക്കെതിരെയാണ് വീട്ടമ്മയുടെ പരാതി. ഭർത്താവുമായുള്ള സൗഹൃദത്തിന്റെ ബലത്തിൽ ആദ്യം ഫോൺ കോളുകൾ, പിന്നീട് ഇയാളുടെ ആവശ്യം മറ്റു പലതുമായി. ഫോണിൽ ബാലൻസ് ഇല്ലേറ്റ് അയാളെ ഫോണിന് വിളിച്ചു തരാം. ആ ഫോണാണ് ഇയാൾ നമ്പർ നോട്ട് ചെയ്ത് വെച്ചത്. അങ്ങനെയാണ് ഭർത്താവ് ഇല്ലാത്ത ടൈമിനൊക്കെ ഇയാൾ വിളിക്കും. വിളിക്കുക, വീട്ടിൽ വരിക. അയാൾ തോന്നിയാസം, മുഴുവൻ തോന്നിയാസം, വൃത്തികെട്ട വാക്കുകളാണ് അയാൾ പറയുന്നത്. ഇയാൾ ഭീഷണിപ്പെടുത്തുന്ന കാര്യം ഭർത്താവിനോട് പറയാതിരുന്നത് പേടികൊണ്ടാണെന്ന് യുവതി. നിന്നോട് ഞാൻ സംസാരിച്ചത്, നീ എന്നോട് സംസാരിച്ചത് ഞാൻ നിന്റെ ഭർത്താവിനോട് പറയും എന്നും പറഞ്ഞാന്ന്. ഭർത്താവ് ഞാൻ പറയുന്നതല്ലാണ്ട് വേറൊരാളും കേൾക്കൂല. ഓനെന്നാ ജ്യേഷ്ഠൻ്റെ മാതിരി കണ്ടതിനെ കൊണ്ട് നിന്റെ വാക്ക് എനിക്ക് ഒരിക്കലും അവൻ തള്ളൂല. എൻ്റെ വാക്കാണ് അവൻ എടുക്കുക എന്നും പറഞ്ഞാന്ന് എൻ്റെ വീട്ടിൽ വന്നിട്ട് ഭീഷണിപ്പെടുത്തുന്നത്. ചൂഷണത്തിന് വഴങ്ങില്ലെന്ന് ഉറപ്പായതോടെ വീണ്ടും ഭീഷണി. യുവതിയുടെ വീട്ടിലെത്തിയും ഭീഷണി തുടർന്നു. ഡെയിലി വരിക, ഭർത്താവ് ഇല്ലാത്ത സമയത്ത് വരിക. അയാൾ കയറി പിടിക്കാൻ വരെ ശ്രമിക്കുന്നു. അപ്പോൾ ഇതിന് എനിക്കൊരു നീതി വേണം. ഇതിന് എന്നോട് ചെയ്ത മാതിരി ഒരു പെണ്ണിനും ഇയാളിങ്ങനെ ചെയ്യാൻ പാടില്ല. കിഡ്നി രോഗത്തെ തുടർന്ന് ചികിത്സയിലായിരുന്ന വീട്ടമ്മയുടെ ഭർത്തർ സഹോദരൻ മരിക്കുന്നത് കഴിഞ്ഞ മാർച്ചിൽ. ഇയാളെ ഒഴിവാക്കിയതുപോലെ ഭർത്താവിനെയും തീർക്കാമെന്ന് ഇയാൾ പറഞ്ഞിരുന്നതായി യുവതിയുടെ പരാതിയിൽ വ്യക്തമാക്കുന്നു. ഇതോടെ മരണത്തിൽ ദുരൂഹതയേറി. മരിച്ചയാളുടെ കച്ചവടത്തിൽ പങ്കാളിയായിരുന്നു ആരോപണം നേരിടുന്ന യുവാവ്. ജ്യേഷ്ഠന ഒരു ഭാഗത്താക്കിയ മാതിരി നിന്റെ ഭർത്താവിനെ നമുക്ക് ഒരു ഭാഗത്തേക്ക് ചെയ്യാം. നിന്റെ ഭർത്താവിനെ നമുക്ക് വേണ്ട, നീ എൻ്റെ കൂടെ വരണം എന്നും പറഞ്ഞാണ് അയാൾ എന്നെ വീട്ടിൽ വന്ന് ഉപദ്രവിക്കുക. എൻ്റെ ഭർത്താവിനെ കൊല്ലുന്ന വരെ പറയുന്ന ഭീഷണിയില്ല. അപ്പോൾ ജ്യേഷ്ഠന അയാൾ കൊന്നോ ഇല്ലോ എന്ന് അതുവരെ എനിക്കൊരു ഡൗട്ട്. പരാതിയിൽ ചെമ്മങ്ങാട് പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്.